ആദ്യം തന്നെ ദിവ്യാറിന് അമ്മയ്ക്ക് അമ്മയുടെ മാധ്യസ്ഥന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ അതോടൊപ്പം തന്നെ ഈ അച്ഛനും അതുപോലെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റെല്ലാ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോണി, എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇവിടെ എൻ്റെ ഭാര്യ വീടുണ്ട്, പുന്നവേലിലാണ്. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഏകദേശം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് വിസയൊന്നും റെഡിയായില്ല. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് ഒത്തിരി പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം എനിക്ക് കുവൈറ്റിലേക്ക് ഒരു വിസ റെഡിയായി. നല്ലൊരു ജോലിയായിരുന്നു, ഞാൻ കുവൈറ്റിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ പോയി ഒരു 8-9 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിഡ്നി സ്റ്റോൺ ആയിട്ട് തിരിച്ചു വരേണ്ട വന്നു. അപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അതോടൊപ്പം തന്നെ 2012 ഞാൻ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെസ്റ്റ് മിസയിലാണ് അവിടെ പോയത്. അവിടെ നിന്നുകൊണ്ട് തന്നെ ജോബ് വിസ ആക്കാൻ വേണ്ടിയായിരുന്നു ഗ്രാജുവേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞു, അച്ഛ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഇനി എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു പ്രത്യേകം 13 ദിവസം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. ഈ പ്രാർത്ഥന ചൊല്ലി അതിന് ഉള്ളിൽ തന്നെ കിട്ടും. അച്ഛൻ കൃത്യ ദിവസം പറഞ്ഞു. അച്ഛൻ ആ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് ഡൽഹിക്ക് അറ്റസ്റ്റേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നാളെ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഏകദേശം അടുത്ത ആഴ്ചയോടുകൂടി എനിക്ക് തിരിച്ച് കോയിലേക്ക് തന്നെ വീണ്ടും പോകാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ അറിയുന്നു. എനിക്കൊരു കാര്യമേ ഉള്ളൂ, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാറുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കാതെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ ഇതിനോടൊപ്പം മനസ്സിലാക്കി. നമ്മൾ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ചതിന് ശേഷം നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മയെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അസാധിച്ചു തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ക്ഷമ എന്ന പുണ്യം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് തടസ്സം ആ ക്ഷമയില്ലാത്തതാണെന്നും അങ്ങനെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നും തൻ്റെ ജീവിതം തന്നെ പഠിപ്പിച്ചു എന്നും സാക്ഷ്യപ്പെടുത്തിയ ജോണിയെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുണ്ട്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.